അക്കോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ കറിയാണ് ഈ കറിക്ക് വേണ്ടി ഞാനിവിടെ അര കിലോ കൂന്തലാണ് എടുത്തത് കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് അര മണിക്കൂറ് നേരത്തേക്ക് മൂടി വെക്കാം ഇനി ഒരു പാനിൽ അരമുറി തേങ്ങ ചേർക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം മല്ലിപ്പൊടി കരിഞ്ഞു പോവരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി കറി ഉണ്ടാക്കാൻ പാകത്തിനുള്ള പാത്രം എടുത്തിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ടേബിൾ സ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം ഇരുപത് ഉള്ളി മുറിക്കാതെ മുഴുവനായിട്ട് തന്നെ ചേർക്കാം കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ മുറിച്ച് ചേർക്കാം മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം അല്പം ഉപ്പ് ചേർക്കാം എന്നിട്ട് ഉള്ളി നന്നായിട്ട് എടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് കളറ് മാറി വരുമ്പോൾ രണ്ട് തക്കാളി നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി വന്ന ശേഷം കൂന്തൽ ചേർക്കാം വെള്ളമൊന്നും ചേർക്കണ്ട നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പൂന്തൽ ഇപ്പോൾ വെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം തേങ്ങ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു കഷ്ണം കുടുംപൊളി വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഈ പുളിയും കറിയിൽ ചേർക്കാം കാൽ ടീസ്പൂണ് ഉൽവാ പൊടിയും ചേർക്കാം കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കറി അനി നന്നായിട്ട് തിളച്ച് വരട്ടെ കറി ഇപ്പോൾ നല്ലതുപോലെ തിളക്കുന്നുണ്ട് തീ കുറച്ചിട്ട് ലോല് വെക്കാം മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ഓയിൽ കറീൻ്റെ സൈഡിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഒരു മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട് ഈ കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്